വാർത്തകൾ തുടങ്ങാൻ പോകുന്നു. അതിനു മുൻപ് ഇന്നത്തെ കോവിഡ് കണക്കുകൾ വരുന്നുണ്ട്. ഇന്ന് 15,914 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,03,871 സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിൽ പരിശോധിച്ചു. എന്തായാലും കുറവാണ്, കുറയുന്ന ലക്ഷം തന്നെയാണ് കാണുന്നത്. WPR 10 മുകളിലുള്ളത് 368 തദ്ദേശ സ്ഥാപനങ്ങളാണ്. എറണാകുളത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ 2,332 പേർക്കാണ് എറണാകുളത്തെ രോഗം സ്ഥിരീകരിച്ചത്. തൃശ്ശൂരിൽ 1,918, കോട്ടയത്ത് 1,259 745 വാർഡുകൾ. ഇപ്പോൾ 368 തദ്ദേശ സ്ഥാപനങ്ങളിലായി 745 വാർഡുകൾ 10 മുകളിൽ ഈ പറഞ്ഞ TPR 10 മുകളിലുള്ള മേഖലകളുണ്ട്. 15,914 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. TPR നിരക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും ഒരു ഘട്ടത്തിൽ 18% വരെയൊക്കെ അതിൽ നിന്ന് കുറഞ്ഞു വരുന്ന ട്രെൻഡ് തന്നെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ ഈ കണക്ക് വിലയിരുത്താൻ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, എന്തായാലും കുറവ് തന്നെയാണ്, സംശയമില്ല കരുത്. പക്ഷേ ഒരു ഗണ്യമായ കുറവ് ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ടോ ഡോക്ടർ? അതെ, ഇത് ഒരു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ ആണ്, സ്റ്റഡി ആയിട്ടുള്ള കുറവ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ആസ് യു നോ, ഇതൊരു വേലിയിറക്കം പോലെയാണ്. പക്ഷെ ഇതിനകത്ത് ഹ്യൂമൻ എലമെന്റ് ധാരാളമുണ്ട്. മനുഷ്യരുടെ അച്ചടക്കം, പെരുമാറ്റ രീതി, അതായത് മാസ് ഗ്യാതറിംഗ്സ് എപ്പോഴും പെർമിറ്റഡ് അല്ല. അപ്പൊ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നിലവിലുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്കുകൾ കുറയുന്നത് സ്വാഗതാർഹവും പ്രതീക്ഷിച്ചിരുന്നതും തന്നെയാണ്. എന്തായാലും നമ്മൾ സ്കൂളുകൾ തുറക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ നവംബർ 1 ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കുറയും എന്ന സർക്കാർ പ്രതീക്ഷയ്ക്ക് എന്തായാലും ഈ കണക്കുകൾ അടിസ്ഥാനമാണല്ലേ ഡോക്ടർ? അതെ, നവംബർ ആകുമ്പോഴേക്കും ഇതെവിടെ എത്തും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഡൗൺ ട്രെൻഡ് ആണ് കാണുന്നത്. സ്കൂൾ തുറക്കുന്നത് വളരെ സൂക്ഷിച്ചു തന്നെയായിരിക്കും. മാത്രവുമല്ല, അത് വളരെ ഘട്ടം ഘട്ടമായിട്ടാണ് തുറക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെറ്റ് ബാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അപ്പോൾ തന്നെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റിയ രീതിയിൽ വേണം മുമ്പോട്ട് പോകാനായിട്ട്. തീർച്ചയായിട്ടും കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് സ്കൂൾ തുറക്കാനും സാധിക്കുകയുള്ളൂ. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 92.4% ആദ്യ ഡോസായി, 40.8% രണ്ടാം ഡോസ് നൽകി. അതും ആശാവഹമായ കണക്കാണല്ലേ ഡോക്ടർ? വളരെയധികം നല്ല ഒരു കണക്ക് തന്നെയാണ്. കാരണം ഈ ഒരു ഡോസ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ടത്, ഇതിൽ പലർക്കും രോഗം വന്നു പോയിട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ രോഗാണുവുമായി 2 ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ടാകും. ഒന്ന് വാക്സിൻ വഴിയും മറ്റേത് സ്വാഭാവികമായിട്ടുള്ള രോഗബാധ വഴിയും. അത് ചിലപ്പോൾ അറിയാതെ വന്നു പോയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ളവർക്ക് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പ്രതിരോധമാണ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ രോഗം വരാത്തവർക്ക് തന്നെ ഒരു ഡോസ് ലഭിക്കുന്നത് നല്ലതാണ്. പക്ഷേ 2 ഡോസ് ലഭിക്കുന്നതാണ് ഉത്തമം. നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വാക്സിൻ എടുക്കാത്ത നിരവധി പേരുണ്ട്. പ്രത്യേകിച്ചും 40 years 50 years മീതെയുള്ളവർ, അവരിൽ പ്രത്യേകിച്ചും നല്ല ആരോഗ്യ നിലയുള്ളവർ, നല്ല ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളവർ വാക്സിൻ എടുക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാക്സിൻ എടുത്തിരിക്കണം. അത് അവർക്ക് പിൽക്കാലത്ത് ഇനിയുള്ള തരംഗങ്ങളിൽ അപകടം സംഭവിക്കാതെ ഇരിക്കാൻ അത് ഉപകാരപ്പെടും. യെസ്, താങ്ക് യു ഡോക്ടർ, താങ്ക്സ് അലോട്ട്. എന്തായാലും ഈ TPR കുറയുമ്പോൾ പോലും 122 മരണങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കുന്നു. ആകെ മരണം 25,087 ആണ്. അത് തെല്ലാശങ്ക തന്നെയാണ് ആ മരണക്കണക്ക്. നമുക്കിനി വാർത്തകൾ, ഇതുവരെ പ്രധാന വാർത്തകൾ നോക്കാം.